ഇനി കോഴിക്കോടിന്റെ ഒരു നല്ല വാർത്തയിലേക്കാണ്. തെരുവിൽ കഴിയുന്നവർക്ക് ഭക്ഷണവും വസ്ത്രവും നൽകി വരുന്ന ഒരു കൂട്ടായ്മയ തെരുവിന്റെ മക്കളെ കുറിച്ചാണ് അടുത്ത. കോഴിക്കോട് നഗരത്തിൽ നിരവധി പേരാണ് വിവിധ കാരണങ്ങളാൽ തെരുവിൽ അലയുന്നത്. രോഗികൾ, കുടുംബം ഉപേക്ഷിക്കപ്പെട്ടവർ, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കഥകളുമുണ്ടാകും. നേരമിരട്ടിയാൽ ഏതെങ്കിലും പീഡികത്തിണയിൽ അന്തിയുറങ്ങും, വിശന്നാൽ പൊതു ടാപ്പിലെ വെള്ളം കുടിച്ച് വയറു നിറയ്ക്കും. എന്നാൽ ഇന്നവർക്ക് ഏറെ ആശ്വാസമുണ്ട്. ഇത്തരക്കാരെ സഹായിക്കാൻ സന്മനസ്സുള്ളവർ ഒത്തുകൂടുന്നു, ഭക്ഷണവും വസ്ത്രവും നൽകുന്നു. തെരുവിൽ കഴിയുന്നവരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന തെരുവിന്റെ മക്കൾ KL11 എന്ന വാട്സപ്പ് കൂട്ടായ്മ ഇവർക്ക് സഹായങ്ങൾ നൽകി മാതൃകയാവുകയാണ്. കോഴിക്കോട് നഗരത്തിൽ 125 അംഗങ്ങളാണ് ഈ കൂട്ടായ്മക്കുള്ളത്. ഇവർ ചെയ്യുന്നത് എല്ലാ ഞായറാഴ്ചയും ഇവർ നഗരത്തിന്റെ തെരുവിൽ കഴിയുന്നവരെ കണ്ടെത്തുകയും ഇവർക്ക് ഭക്ഷണങ്ങളും വസ്ത്രവും നൽകുകയും ചെയ്യും. സമാന മനസ്സുള്ളവർ കൊടുക്കുന്ന സഹായം കൊണ്ട് ഈ സത്പ്രവൃത്തി മുറതെറ്റാ നടത്താൻ ഇവർക്ക് കഴിയുന്നു. ഭക്ഷണവും വസ്ത്രവും നൽകൽ മാത്രമല്ല ഇവർ ചെയ്യുന്നത്. തെരുവിൽ കഴിയുന്നവർക്ക് ചികിത്സ നൽകാനും പുനരധിവസിപ്പിക്കാനും ഇവർ നേതൃത്വം നൽകുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് നിരവധി പേരെയാണ് കുടുംബത്തോടൊപ്പം എത്തിക്കാനും സാധാരണ ജീവൻ നയിക്കാനും ഇവർ അവസരമൊരുക്കിയത്. വിശന്നപ്പോൾ ഭക്ഷണം കെട്ട പാവമനുഷ്യനെ തല്ലിക്കൊന്ന നാടാണ് നമ്മുടേത്. മറുഭാഗത്ത് നന്മയുള്ള വലിയൊരു കൂട്ടമുണ്ടെന്ന് കോഴിക്കോടിന്റെ തെരുവിന്റെ മക്കൾ കാണിച്ചു കൊടുക്കുന്നു. സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിലും ഈ കൂട്ടായ്മ സജീവമാണ്. എല്ലാ ഞായറാഴ്ചകളിലും ഭക്ഷണവും വസ്ത്രവുമായി ഇവർ തെരുവിലേക്കെത്തും. തെരുവിൽ അലയുന്നവർക്ക് സുരക്ഷിത സ്ഥലം ഒരുക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. തെരുവിലെ മക്കളും ചാരിറ്റി കേരള കോഴിക്കോട് ജില്ലയുടെ പ്രവർത്തകരാണ്. ഇവിടെ 2020 നമ്മുടെ തെരുവിലെ ആളുകളെ ഏറ്റെടുത്ത് അവർക്ക് പുനരധിവസിപ്പിക്കുക, അവർക്കൊരു സ്നേഹാലയം നിർമ്മിക്കുക എന്നൊരു ഉദ്ദേശം വെച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഈ തെരുവിലുള്ള ഒരുപറ്റം പട്ടിണി പാവങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക. ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് 14 ജില്ലകളിൽ നമ്മൾ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ കോഴിക്കോട് ജില്ലയാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ പിന്നെ അതിൽ തെരുവിൽ നിന്ന് നമുക്ക് അവരെ ഏറ്റെടുത്തിട്ട് അവർക്ക് വേണ്ട ഒരു പിന്നെ സ്നേഹത്തിലേക്ക് അവരെ ഏറ്റെടുക്കുക. അവർ കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ വഴിയാണ് ബീച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ അവർക്ക് ഒരു സ്നേഹാലയം എന്ന ഒരു പദ്ധതിയുണ്ട്. ഒന്ന് വയനാട് കമ്പളക്കാട് പി സി വില്ലയിൽ കൊണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സാമ്യക്ഷേമ വകുപ്പിൻ്റെ ബുദ്ധസ്ഥാനത്തിലേക്കും അവിടേക്കൊക്കെയാണ് നമ്മളിപ്പോൾ ഈ തെരുവിൽ നിന്ന് ഏറ്റെടുക്കുന്ന ആളുകളെ കൊണ്ടാക്കുന്നത്. 1500 പേരാണ് ഈ കൂട്ടായ്മയിലുള്ളത്. ഓരോ ദിവസവും ഭക്ഷണം നൽകാൻ നിരവധി പേർ ഇവരെ സഹായിക്കുന്നു. ഇന്ന് നമ്മൾ കേരളത്തിൽ ഏകദേശം 1000-1500 പ്രവർത്തകരുണ്ട്. എല്ലാ ജില്ലകളിലും പിന്നെ അതിൻ്റെതായ പ്രവർത്തകരുണ്ട്. ഫണ്ടൊക്കെ നമ്മളിപ്പം തൽക്കാലം എവിടെ നിന്ന് വരുന്നൊന്നുമില്ല, നമ്മൾ തന്നെ ഫണ്ട് എടുക്കുന്നതാണ്. ഓരോ ആഴ്ചയിലും ഭക്ഷണ വിതരണം ചെയ്യുന്നതിൽ അതിൽ ഓരോ ആൾക്കാർ സ്പോൺസർ ചെയ്യാൻ 10 പൊതി, 20 പൊതി, 30 പൊതി, അങ്ങനെ ഓരോ ആളുകളും ഏറ്റെടുത്തിട്ടാണ് നമ്മൾ ഭക്ഷണ വിതരണം ചെയ്യുന്നത്. ഈ കൂട്ടായ്മയുടെ പ്രവർത്തനം അഭിനന്ദനം അർഹിക്കുന്നു എന്ന് പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനായ മടത്തിൽ അസീസ് പറയുന്നു. എന്തിരുന്നാലും ഇതുപോലുള്ള ആളുകളെ കണ്ടെത്തി ആ ആളുകൾക്ക് വേണ്ട ഒരു നേരത്തെ ഭക്ഷണം അത് ഇന്ന് കേരളമൊട്ടാകെ പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം കൊടുക്കാൻ വേണ്ടി സംഘടന തയ്യാറായിട്ടുണ്ട്. എന്നിരുന്നാലും വളരെ പ്രശംസീയമാണ്. കാരണം നമ്മുടെ പ്രദേശത്ത് ഇതുപോലെ ഒട്ടനവധി ആളുകൾ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ അവരെ കണ്ടെത്താനും അവരെ ഇതുപോലെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുവാനും തയ്യാറായിട്ടുള്ള ഈ സംഘടനയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം നമ്മൾക്ക് തന്നെ അറിയാലോ, ഇപ്പം ഒരു കാലുള്ള ആളുകളും കൈയുള്ള ആളുകളും കൈയില്ലാത്തവരും കാലില്ലാത്തവരും അതുപോലെ തന്നെ അമ്മമാരും കുട്ടികളും അടങ്ങുന്ന ഒട്ടനവധി ആളുകളാണ് നമ്മൾക്കിപ്പോൾ ഇവിടെ കാണാൻ വേണ്ടി സാധിച്ചത്. ഞാനിപ്പം തന്നെ ഈ ഇതിൻ്റെ സംഘാടകരെന്നെ വിളിച്ചപ്പോൾ ഞാനിവിടെ എത്തിയപ്പോൾ എനിക്ക് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഒട്ടനവധി ആളുകൾ, 100 ആളുകൾ വന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഇവിടെ നിൽക്കുമ്പോൾ അവർക്ക് വേണ്ട എല്ലാവിധ സഹായം ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഡ്രസ്സ് കൊടുക്കാനും ഈ സംഘടന തയ്യാറായിട്ടുണ്ടെങ്കിൽ അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്ന് മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്. ഭക്ഷണവും വസ്ത്രവും വിതരണം ചെയ്യുക മാത്രമല്ല, ഇവരെ ചികിത്സിച്ച് കുടുംബത്തിലെത്തിക്കുകയും ഇവരുടെ പ്രവർത്തനങ്ങളാണ്. നിരവധി പേരാണ് ഇതിനകം തന്നെ സാധാരണ ജീവിതത്തിലേക്ക് എത്തിയിട്ടുള്ളത്. Thank you.
അവർക്ക് അഞ്ചോ ആറ് ദിവസത്തെ മെഡിസിൻ കൊടുത്തു. രോഗങ്ങളൊന്നും ഇല്ലാന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം അവരെ കുടുംബത്തിനെ കണ്ടെത്താനുള്ള എല്ലാ പദ്ധതിയും പോലീസിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. നാല് പേരെ അവരെ കുടുംബത്തിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. നെരിക്കുനിയിലുള്ള ഒരു ഒരാളെ, തിരുക്കരിപ്പൂർ സ്വദേശി, കാഞ്ഞങ്ങാട് സ്വദേശി, പിന്നെ ഒരു ഹിന്ദിക്കാർ, നമ്മളെ പന്യാര ഓവർബ്രിഡ്ജിൻ്റെ മേലെ അടിയിന്നും രണ്ട് വർഷമായിട്ട് ഇങ്ങനെ തേരാപരായി നടക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആരും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു ആരും കൈ നീട്ടലും ഇല്ല, അങ്ങനത്തെ ഒരു പദ്ധതി ഇല്ലായിരുന്നു. നമ്മൾ ശ്രദ്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് കുളിപ്പിച്ചു. നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ പഴയ മെയിൻ്റെ ഓട്ടോമാറ്റിക് വന്നു. അദ്ദേഹം നമ്മൾ ടൗൺഷിപ്പിൽ ചോദിച്ച ചോദ്യം തരും, എന്നെ ഒന്ന് നാട്ടിലേക്ക് അയച്ചു തരോ, എൻ്റെ കുടുംബം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഇത്രയും രണ്ടര കൊല്ലോളം ഇങ്ങനെ തേരാപരായിട്ട് നടക്കുന്ന ഒരു വ്യക്തി ഒരു നിമിഷം അവളെ കുളിപ്പിച്ചെടുത്ത് അവരുടെ ഡ്രസ്സ് മാറ്റി, നല്ല പാൻറ്റും നല്ല ഡ്രസ്സും കൊടുത്തു കഴിഞ്ഞു. ടൗൺഷിപ്പിൽ എത്തിയപ്പോൾ ആൾ ഇന്ത്യ സംസാരിക്കുന്ന പോലീസിന് മനസ്സിലായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിലെത്തിക്കണം, നാട്ടിൽ കുടുംബമുണ്ട്. വരുന്ന സമയത്ത് ജോലി പ്രതീക്ഷിച്ച് വന്നതാണ്, തൊഴിലും ഇല്ല, പൈസ ഇല്ലാത്തപ്പോൾ അങ്ങനെയേ നടന്നിങ്ങനെ വരുന്നു. നമ്മളെ ശ്രദ്ധപ്പെട്ട് ഈ ഇദ്ദേഹത്തിൻ്റെ നേരെ റെയിൽവേയിൽ നിന്നും ടിക്കറ്റ് എടുത്ത് അന്ന് ഡൽഹി, അന്ന് ആ സമയമാകുമ്പോൾ കറക്റ്റായിട്ട് ഡൽഹി ട്രെയിൻ ഉണ്ടായിരുന്നു. ആ ട്രെയിനിൽ കൊടുത്തു നല്ല രീതിയിൽ യാത്രയ്ക്ക്. ഒരാൾ എങ്ങനെ യാത്രയ്ക്ക് പോകുമ്പോൾ കരുതുന്ന, നാട്ടിൽ പോകുമ്പോൾ കരുതുന്ന അത്രയും പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിലെത്തിച്ചു. ഒരനുഭവം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ബസ് സ്റ്റാൻഡിൽ, പാളയം ബസ് സ്റ്റാൻഡിൽ രണ്ട് ദിവസമായിട്ട് ഒരാളിങ്ങനെ സുഖമില്ലാതെ കിടക്കുക. അപ്പോൾ പിന്നെ രണ്ട് മൂന്ന് ആളുകൾ ഫോൺ ചെയ്ത് വിളിച്ചു, ഇങ്ങനെ ഒരാളിങ്ങനെ കിടക്കുന്നുണ്ട്, അവരെന്താന്നുള്ളത് നോക്കണം എന്ന് പറയുമ്പോൾ ഞാൻ അവരെ ഇട്ട് അയാളേറ്റ് ബന്ധപ്പെട്ടപ്പോൾ ഞാൻ പറയും നമുക്ക് ആദ്യം ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഒന്ന് കുളിക്കുക, ഷേവ് ഒന്ന് താടിയൊക്കെ ഒന്ന് വടിക്കുക എന്ന് പറഞ്ഞ് ഞാൻ അയാളെ കൂട്ടിക്കൊണ്ടുപോയി. അയാളെ ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ടും കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ അയാൾ എന്നോട് പറയാണ്, കേട്ടപ്പോൾ ആകെ വല്ലാണ്ടൊരു വിഷമം. കാരണം എന്ന് അറിയിക്കുകയാണെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളി, ഞാനിവിടെ കിടന്നോളാം, കാരണം എൻ്റെ ജീവിതം ഇതോടൊക്കെ നശിച്ചു. ഞാൻ പറയും എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും, വീട്ടിലത്തെ പ്രശ്നങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മാനസികമായിട്ട് എന്താ പ്രശ്നമുള്ളെങ്കിൽ പറയും, നമുക്ക് എന്താ വേണ്ടി ചെയ്യാമെന്ന് പറഞ്ഞ് അയാളിനോട് പറഞ്ഞു, എനിക്ക് എയ്ഡ്സാണ്, അതിനെക്കൊണ്ട് ഇന്നെ വിട്ടാളി, ഇന്നെ വീട്ടിൽ നിന്നൊക്കെ ഒഴിവാക്കിയതാണെന്നത് കേട്ടപ്പം വളരെയധികം ഒരു സങ്കടം. കാരണം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ സുക്കേട് പല രീതിയിലും വരാം, അതെങ്ങനെ വരാമെന്നല്ല, പല രീതിയിലും വരാം ഇങ്ങനെയുള്ള സുക്കേടുകൾ. പക്ഷേ അത് തെരുവിൽ കിടന്ന് ഇങ്ങനെ അലീന് കാണുമ്പോൾ വളരെ ഒരു സങ്കടം. നേരെ അയാളെ കൊണ്ടുപോയി കുളിപ്പിച്ച് അതിനുള്ള ചികിത്സ ചെയ്യാൻ വേണ്ടിയിട്ട് കസ്വാ സി ഐ പ്രമോദിനെ ബന്ധപ്പെട്ടു. സി ഐ പറഞ്ഞു അയാളെ ഹെഡ് പോസ്റ്റിൽ കൊണ്ടുപോയിരുത്തു, നമുക്ക് വണ്ടി വരും, അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യുക, അവിടുന്ന് അയാളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ള പരിപാടികൾ നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ഒരുപാട് ഈ തെരുവിലുള്ള ആളുകൾക്ക് പല വിഷയങ്ങളും ഉണ്ട്, വീട് വിട്ട് വരാൻ കാരണങ്ങൾ പിന്നെ ഉള്ള വിഷയങ്ങൾ ഇതൊക്കെയാണ്. അപ്പം നമ്മൾ കാണുന്നത് എന്ന് പറയുകയാണെങ്കിൽ വലിയ വലിയ വീട്ടിലുള്ള ആളുകളും ഉണ്ട്, ഒന്നുമില്ലാത്ത ആളുകളും ഉണ്ട്. അവരൊന്ന് സംരക്ഷിക്കുക എന്നുള്ളൊരു കൂട്ടായ്മയാണ് ഈ കയൽപ്പാന്നിൻ്റെ കൂടെ.